ചരിത്രാന്വേഷികൾക്ക് കൗതുകവും ഭക്തസഹസ്രങ്ങൾക്ക് വിശ്വാസ തീവ്രതയും സമ്മാനിക്കുന്ന കരിങ്കൽ കുരിശിൻ ചുവട്ടിൽ നടന്ന പുറത്തു നമസ്കാരം ക്രൈസ്തവ സമൂഹത്തിന്റെ നേർക്കാഴ്ചയായി. മൂന്ന് നോമ്പ് തിരുനാളിനോടനുബന്ധിച്ച് കടുത്തുരുത്തി വലിയ പള്ളിയിൽ ചൊവ്വാഴ്ച രാത്രിയിൽ നടന്ന സവിശേഷ ചടങ്ങായ പുറത്തു നമസ്കാരത്തിൽ പങ്കെടുത്തത് പതിനായിരക്കണക്കിന് വിശ്വാസികൾ. പാരമ്പര്യവും ഐതിഹ്യവും ചരിത്രവും സമ്മേളിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ കരിങ്കൽ കുരിശിൻ ചുവട്ടിലാണ് പുറത്തു നമസ്കാരം നടന്നത്. മൂന്ന് നോമ്പിന്റെ രണ്ടാം ദിനമായ ചൊവ്വാഴ്ച ദിവസം രാത്രിയിൽ കുരിശിൻ ചുവട്ടിൽ പരമ്പരാഗതമായി നടത്തിവരുന്ന സമൂഹ പ്രാർത്ഥനയാണ് പുറത്തു നമസ്കാരം. വിശുദ്ധ കുരിശിന്റെ തിരിശേഷിപ്പ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കുരിശിന്റെ മുൻപിലെത്തി തിരുനാൾ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഉദ്ദിഷ്ടകാര്യം ലഭിക്കുമെന്നത് പരസ്യമായ രഹസ്യമാണ്. സർവാധിപനാം കർത്താവെ, ഞങ്ങളിതാ യാചിക്കുന്നു, നിന്നോടായി നാഥ കരിയണമേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയോടെ നടന്ന പുറത്തു നമസ്കാരത്തിന്റെ തിരുക്കർമ്മങ്ങളിൽ പലവട്ടമാണ് വിശ്വാസികളുടെ യാചനകൾ തിരുസന്നിധിയിലേക്ക് ഉയർന്നത്. സഭാധിപൻ ഫ്രാൻസിസ് മാർപ്പാപ്പായും ഞങ്ങളുടെ പിതാവുമാത്രാപോലിത്തായും സഹപ്രവർത്തകരുമെല്ലാം ആരോഗ്യമോടെ വാഴുവാനാ മിശിഹാനാഥ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിത്യം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുവാനോ ബോധത്തിൽ നിന്നുള്ള പശ്ചാത്താപവും ദൈവകാരുണ്യത്തിനായുള്ള മുറവിളിയുമാണ് പുറത്തു നമസ്കാരത്തിന്റെ ഉള്ളടക്കം. AD 345 കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ ജ്ഞാനായക്കാരുടെ പിൻതലമുറക്കാർ തങ്ങൾ പുറപ്പെട്ടു പോന്ന മെസപ്പൊട്ടോമിയയിലെ പൗരസ്ത്യ സുറിയാനി സഭയുമായി ബന്ധം പുലർത്തിയിരുന്നു. ഈ സഭയിൽ കാലാന്തരത്തിൽ നടപ്പിലായതാണ് മൂന്നു നോമ്പ് ആചരണവും കാനോന നമസ്കാരവും. ഭക്തി നിർഭരവും അനാദൃശ്യവുമായ ഈ ഭക്താനുഷ്ഠാനത്തിൽ സംബന്ധിക്കാൻ വിദൂരങ്ങളിൽ നിന്നുപോലും വിശ്വാസികൾ വലിയ പള്ളിയിലെത്തി. പ്രദക്ഷിണമായെത്തി മുത്തിയമ്മയുടെ തിരുസ്വരൂപം കരിങ്കൽ കുരിശിൻ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചതോടെ അദിലാബാദ് രൂപത മെത്രാൻ മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ സന്ദേശം നൽകി. തുടർന്ന് നടന്ന പുറത്തു നമസ്കാര ശുശ്രൂഷകൾക്ക് അതിരൂപത മെത്രാപ്പോലീത്ത മാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹായ മെത്രാന്മാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, ഗീവർഗീസ് മാർ അപ്രേം എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാനയുടെ ആശീർവാദവും കപ്ലോൻ വാഴ്ചയും നടന്നു. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.